പാദവന്ദനം എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീത ദിവസം നിങ്ങൾക്കായി പ്രഭാതമനയിലൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അറിയിക്കുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രതിജ്ഞാബദ്ധരാണ്. കാരണം കരുതലിന്റെ കരങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രവാസികൾ പോലും ആഗ്രഹിച്ചിരുന്നത് എങ്ങനെയെങ്കിലും കൂടണയണം, കേരളത്തിൽ എത്തിച്ചേരണം. എന്നാൽ ഇന്ന് കേരളത്തിലും കോവിഡ്-19 സമൂഹ വ്യാപനത്തിന്റെ തോതുകൾ വർദ്ധിച്ചുവെന്ന കണക്കുകൾ സൂചിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലും കരുതലാണ് കരുത്ത് എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന്റെ കരുതലും കരുത്തും എന്തെന്ന് നമുക്കറിയുവാൻ മനസ്സിലാക്കുവാൻ ഈ പകലും ഈ പ്രഭാതത്തിലും അനുഗ്രഹീതമായ പ്രഭാതമന്നയിലൂടെ ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനുഗ്രഹീതമായ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മെ നയിക്കുവാനായി ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ അനുഗ്രഹീതനായ കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഷിബു നെടുവേലിൽ അവർക്ക് പ്രഭാതമന്നയിൽ ദൈവവചനം നമ്മോട് ഉദ്ഘോഷിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്കേവർക്കുമായിരിക്കാം. കർത്താവ് നമ്മെവരെയും സഹായിക്കട്ടെ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ ഒരു ബോർഡായ ഇവാഞ്ചലിസം ബോർഡിന്റെ ചുമതല നടത്തുന്ന പ്രഭാതമന്ന എന്ന ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ രാവിലെ ധ്യാനത്തിനായിട്ട് ഒരു ചിന്ത പറയണമെന്ന് ഇവാഞ്ചലിസം ബോർഡ് ചെയർമാൻ എന്നോട് പറയുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രഭാതത്തിൽ അല്പനിമിഷങ്ങൾ ദൈവത്തെ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ഈ പ്രത്യേക കാലയളവ് എൻ്റെ ഓർമ്മയിൽ ഇന്നുവരെ ആരാധനാലയങ്ങൾ, പെന്തക്കോസ്ത് ആരാധനാലയങ്ങൾ മാത്രമല്ല സാമുദായികമായ ആരാധനാലയങ്ങൾ മുഴുവനും അടച്ചിട്ട ഒരു സംഭവം എൻ്റെ ഓർമ്മയിലില്ല. ഏകദേശം 4 മാസങ്ങളാകുന്നു ആരാധനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ ആരാധനാ ഇടങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ഇങ്ങനെ ഒരു സംഭവം ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് വന്നതെന്നാണ് എൻ്റെ ചിന്ത. ഈ ലോക്ക്ഡൗൺ പീരീഡുകളിൽ നാം എന്തു ചെയ്തു, എന്തു പ്രാപിച്ചു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. വേദപുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ ലോക്ക്ഡൗൺ ദൈവഭക്തന്മാർക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഈ വേദപുസ്തകത്തിലെ, നാം ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഉപയോഗിക്കുന്ന ഈ ബൈബിളിലെ മിക്ക ലേഖനങ്ങളും പൗലോസ് എഴുതിയത് തൻ്റെ ലോക്ക്ഡൗൺ പീരീഡിലാണ്. കാലാഗ്രഹത്തിൽ കിടന്നു, വീട്ടുതടങ്കലിൽ കിടന്നു, സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ, വ്യക്തികളെ കാണുവാൻ കഴിവില്ലാതെ, ടെലിഫോൺ സമ്പ്രദായമില്ലാതെ, ഏകരായിരുന്നപ്പോൾ ദൈവീക ബന്ധത്തിൽ ഉരുത്തിരുന്ന ആശയങ്ങളാണ് തൻ്റെ ലേഖനങ്ങളിൽ പലതും. ദൈവത്തിന്റെ ദാസനായ 96 വയസ്സുള്ള യോഹന്നാൻ അപ്പോസ്തോലന് പത്മോസിൽ ഏകാന്തമായ ലോക്ക്ഡൗൺ ഉണ്ടായി. നമ്മുടെ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഒത്തിരി പരിമിതികൾ ഉണ്ടെങ്കിലും ധാരാളം റിലാക്സും ഉണ്ട്. നമുക്ക് ഫോൺ വിളിക്കാം, ഫേസ്ബുക്കിൽ കൂടെ സംസാരിക്കാം, ചാറ്റ് ചെയ്യാം, ഇറങ്ങി നടക്കാം, സംസാരിക്കാം, ഒരു അളവ് വരെയുള്ളൂ ഈ ലോക്ക്ഡൗൺ. എന്നാൽ യോഹന്നാൻ അപ്പോസ്തോലൻ അങ്ങനെ അല്ലായിരുന്നു. താൻ ഏകനായി പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നു. കൂട്ടുകാരില്ല, കൂട്ടായ്മയില്ല, ഫേസ്ബുക്ക് ഇല്ല, സംസാരിക്കാൻ ഒരു വ്യക്തി ഇല്ലാതിരിക്കുമ്പോൾ അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവവനോട് ഹൃദ്യമായി ഇടപെട്ടു. യോഹന്നാൻ കർത്ത ദിവസത്തിൽ ആത്മവിവശനായെന്നാണ് ബൈബിളിൽ പറയുന്നത്. അന്ന് വരെ സംഭവിക്കാത്ത അത്ഭുതങ്ങൾ യോഹന്നാനെ ദൈവം കാണിച്ചു കൊടുത്തു. ദൈവമകളെ, വേദപുസ്തകത്തിലെ ഏറ്റവും ലോങ് ലോക്ക്ഡൌൺ പീരീഡിൽ ഇരുന്നത് ഏലിയാവാണ്. 3.5 വർഷം, നമുക്കിപ്പോൾ 3.5-4 മാസങ്ങളെ ആകുന്നുള്ളൂ. ഏലിയാവിന് 3.5 വർഷം ലോക്ക്ഡൗൺ ആയിരുന്നു. കെരീതിയിൽ പോയി ഒളിച്ചിരിക്കാനെന്ന് ഏലിയാവിനോട് ദൈവം പറഞ്ഞു. അവൻ കെരീതിയിൽ പോയി ഒളിച്ചിരുന്നു. കെരീതിയിലെ ഇരിപ്പെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഏലിയാവ് കാണുന്നില്ല, കാക്കയെ മാത്രം കണ്ട്, കെരീതിയിലെ വെള്ളം മാത്രം കണ്ട്, ഏകനായി ഏകാന്തതയിൽ ഏലിയാവായിരുന്നു. കെരീതിയിലെ തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ സാരാഭത്തിലേക്ക് പോകുവാൻ. സാരാഭത്തിൽ ചെന്നു. ഏകദേശം 3.5 കൊല്ലം അവൻ ലോക്ക്ഡൗണിലായിരുന്നു. ആ വീട്ടിലുള്ളവരെ മാത്രം കണ്ടും വീട്ടിലുള്ളവരുടെ മാത്രം സംസർഗത്തിലും, ഒരളവിൽ പറഞ്ഞാൽ ക്വാറന്റീൻ പീരീഡ് തന്നെയായിരുന്നു. എന്നാൽ ലോക്ക്ഡൌൺ തീർന്നു. ദൈവം ഒരു ദിവസം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, നീ എന്ന് ആഹാവിന് നിന്നെ തന്നെ കാണിക്കാം. ദൈവമക്കളെ, ആ ഏലിയാവ് ചെന്ന് ദേശത്ത് അത്ഭുതകരമായ പ്രവൃത്തികളാണ് ചെയ്തത്. ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോൾ
ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഇവാഞ്ചലിസം ബോർഡിലും എല്ലാ പ്രവർത്തകങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങൾ ശുശ്രൂഷയിൽ ഉണ്ടാകും. ഏലിയാവത് പ്രാർത്ഥിച്ച് തീയിറക്കി. ഏലിയാവത് ശൈലയുടെയും ബാലിന്റെയും 850 പ്രവാചകന്മാരെ നിഗ്രഹിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്ച്ചു. രണ്ടു തോണിയിൽ കാൽ ചവിട്ടി ജനത്തെ യഹോവ തന്നെ ഏക ദൈവമെന്ന് ഏലിയാവ് പറയിച്ചു. മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഈ ലോക്ക്ഡൗണിൽ ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം നിനക്കുണ്ട്. യോഹന്നാൻ അപ്പോസ്തോലനും കാരാഗ്രഹത്തിൽ പൗലോസിനും രാജാവിനെ ഭയപ്പെട്ട് കരീതിനും സാരഭത്തിനും ഒളിച്ചു പാർത്ത ഏലിയാവിനും ദൈവം കൊടുത്ത സംരക്ഷണം ഏറ്റവും വലുതാണ്. ദൈവമകൾ ഈ സമയങ്ങളിൽ ഭാരപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണമുണ്ട്. 23 സങ്കീർത്തനവും 121 സങ്കീർത്തനവും ദൈവമകൾക്ക് മനഃപാഠമാണ്. യഹോവ എന്റെ ഇടയാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് നടത്തുന്നു. കൂറിനു താഴെപ്പോട് പോയാലും ഞാൻ അനാഥവും ഭയക്കില്ല. അങ്ങനെ വരുന്ന 23 സങ്കീർത്തനം ഒരു പരിപാലന സങ്കീർത്തനമല്ല, ഒരു സംരക്ഷണ സങ്കീർത്തനമാണ്. 121 സങ്കീർത്തനം ഒരു പരിപാലന സങ്കീർത്തനമാണ്. പ്രാണനെ പരിപാലിക്കും, നിന്റെ ഗമനത്തെ പരിപാലിക്കും, ദോഷം തട്ടാതെ നിന്നെ പരിപാലിക്കും, യഹോവ അനർത്ഥവും വരാതെ നിന്നെ പരിപാലിക്കും. എന്നാൽ 23 സങ്കീർത്തനം പരിപാലന സങ്കീർത്തനമല്ല, 23 സങ്കീർത്തനം ഒരു സംരക്ഷണ സങ്കീർത്തനമാണ്. ഇവിടെ പറയുന്നു, കൂരിരുൾ താഴ്വേൽ കൂടെ പോയാലും യഹോവ ഇടയനായിരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനത്തിനും ചിലപ്പോൾ കൂരിരുളിന്റെ താഴ്വരെ ഉണ്ടാകും. ഈയിടെ ഒരാൾ ചോദിച്ചു, ദൈവമക്കൾക്ക് കൂരിരുളുണ്ടോ? ദൈവമക്കൾക്ക് പ്രശ്നങ്ങളുണ്ടോ? പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കൂരിരുളിന്റെ താഴ്വരെ ഇല്ലാത്ത ഒരു ഭക്തനും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഏത് ഭക്തനും ഒരു കാലഘട്ടം കൂരിരുളിന്റെ താഴ്വരെ ഉണ്ടായിരിക്കും. സമാപന കൂടാരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രം 12 പാളയങ്ങൾക്ക് നടുവിലാണ് സമാപന കൂടാരം. ബാക്കി ഇസ്രായേൽ ഗോത്രം 12 ഈ കൂട സമാപന കൂടാരത്തിന് ചുറ്റിനും പാളയിറങ്ങിക്കിടക്കുകയാണ്. പുറത്തു നിന്നൊരാൾ നോക്കുമ്പോൾ സമാപന കൂടാരത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നു. അല്പം കൂടെ നോക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾ രാത്രി അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭം. പുറത്തു നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല. രാവിലെ മന്ന, ഉച്ച കഴിയുമ്പോൾ കാട, പാറയിലെ വെള്ളം. പുറത്തു നിന്ന് നോക്കുന്നവന് ഇത് വലിയ അനുഗ്രഹമായി തോന്നുമെങ്കിലും അകത്ത് പിറുപിറുക്കുന്ന മിരിയാമുണ്ട്, അകത്ത് മത്സരിക്കുന്ന കോരഹുണ്ട്, പാളയത്തിന്റെ അകത്ത് 3000 പേർ പട്ടുപോയിട്ടുണ്ട്. പുറത്തു നിന്ന് നോക്കുന്ന ഒരു ഭക്തന് ഇത് മനസ്സിലാക്കാൻ കഴിയും. ലോക മനുഷ്യനും ഇത് മനസ്സിലാക്കുവാൻ കഴിയത്തില്ലെങ്കിലും ഏത് ഭക്തന്റെ വീട്ടിനകത്തും സഭയ്ക്കകത്തും ശുശ്രൂഷാ മണ്ഡലങ്ങളിലും ഒരു കൂരിരുളിന്റെ വാഴ്വരയുണ്ട്. 23 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ കവചത്തെ പറ്റി, ദൈവത്തിന്റെ സംരക്ഷണത്തെ പറ്റി പ്രത്യേകം എഴുതിയിട്ടുണ്ട്. 1, മുമ്പിൽ ശത്രുക്കളുടെ മുമ്പിൽ നീ മേശി ഒരുക്കുന്നു. ഒരു കൂരിരുളിന്റെ താഴ്വരയിലൂടെ പോകുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ മേശയുണ്ട്. മുമ്പിൽ നിന്നൊരു ശത്രുവും നിന്നെ തൊടത്തില്ല, മുമ്പിൽ ദൈവത്തിന്റെ മേശയുണ്ട്. പിൻപിൽ നന്മയും കരുണയും ആയിഷ്കാരം ഒക്കെയും നിന്നെ പിന്തുടരുമെന്നാണ്. പിൻപിൽ നന്മയുണ്ട്, കരുണയുണ്ട്. ആരുടെ നന്മ? ലോകത്തിന്റെ നന്മയല്ല, ദൈവത്തിന്റെ നന്മയും കരുണയും. മുൻപിൽ ദൈവത്തിന്റെ മേശ, പിൻപിൽ നന്മയും കരുണയുമുള്ള ദൈവമക്കളെ, ഒരു ശത്രു നിന്നെ തൊടാതെ വണ്ണം നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ മേശയുണ്ട്. ഒരു ശത്രു നിന്റെ പിൻപിൽ വന്ന് നിന്നെ തൊടാതെ വണ്ണം നന്മയും കരുണയുമുണ്ട്. നമുക്ക് മുമ്പിലാണ് കാണണം. മുമ്പിൽ കൂടെ വരുന്നത് മാത്രമേ നാം ശ്രദ്ധിക്കാറുള്ളൂ. മുമ്പിൽ കാണുന്ന പ്രതികൂലമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രതികൂലം. എന്നാൽ നീ അറിയാത്ത പ്രതികൂലങ്ങൾ നിന്റെ പിൻപിൽ കൂടെ വരും. എന്നാൽ നിനക്കത് കാണാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ കരുണയും ആ പ്രതികൂലത്തെ തടഞ്ഞു നിർത്തും. ഉദാഹരണം പറഞ്ഞാൽ, ദീർഘവർഷങ്ങൾ യാക്കോബ് ഭയപ്പെട്ടിരുന്നത് ഏശാവിനെയാണ്. ഓടിപ്പോകുമ്പോൾ മുതൽ മടങ്ങി വരുന്നത് വരെ ഏശാവിനെ കൊല്ലും, ഏശാവിനെ കൊല്ലും, ഏശാവിനെ കൊല്ലും എന്നാണ് യാക്കോബിന്റെ ഭീതി. അതുകൊണ്ടാണ് അവൻ സ്നേഹം കുറഞ്ഞതെല്ലാം മുമ്പിൽ നിർത്തി. എന്നാൽ യാക്കോബേ, നീ അറിയാൻ വയ്യാത്ത ഒരു ലാബാൻ നിന്നെ പിന്തുടരുന്നുണ്ട്. നീ ലാബാനെ കണ്ടില്ലെങ്കിലും ദൈവം ലാബാനെ കണ്ടു. അവനോട് പറഞ്ഞു, നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും എന്റെ ദാസനോട് ചെയ്യരുത്.
നിന്റെ പിൻപിൽ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമുണ്ട്. ഇടവും വലവും നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വലത്തു വടി, ഇടത്തു കോല്. നോക്കണം, മുമ്പിൽ ദൈവത്തിൻ്റെ മേശ, പിൻപിൽ നന്മയും കരുണയും. വലത്തു വടി ദൈവത്തിൻ്റെ വടി, ഇടത്ത് ദൈവത്തിൻ്റെ കോല്. ശത്രു നിന്നെ തൊഴുവാൻ കഴിയത്തില്ല. കൂരലിൻ്റെ താഴ്വരയിലൂടെ ഈ ലോക്ക്ഡൗൺ പീരിയഡിൽ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ വൈദ്യരെ, ദൈവത്തിൻ്റെ സംരക്ഷണം ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. മുമ്പിൽ ദൈവത്തിൻ്റെ മേശ, പിൻപിൽ നന്മയും കരുണയും, ഇരുപുറവും വടിയും കോലും. തലയിലോ നീ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. തലയിൽ ദൈവത്തിൻ്റെ അഭിഷേക തൈലമുണ്ട്. ഞാൻ ഈ സംരക്ഷണം ഓർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കീഴിലോ ദൈവത്തിൻ്റെ ശാശ്വത ഭുജമുണ്ട്. ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. മുൻപിൽ ദൈവത്തിൻ്റെ മേശ, പിൻപിൽ നന്മയും കരുണയും, ഇരുപുറവും വടിയും കോലും. തലയിൽ ദൈവത്തിൻ്റെ എണ്ണ, ദൈവത്തിൻ്റെ അഭിഷേകം. കീഴേ ശാശ്വത ഭുജം. ഇന്ന് പകൽക്കാലം ദൈവമകൾ അകാരണമായി ഭയപ്പെടുന്നുണ്ടോ? അകാരണമായി വേവരാതിപ്പെടുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാണ്. ആർക്കാണ് ഈ സംരക്ഷണം എന്നുകൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്? അടച്ചു ബന്ധുക്കോസുകാർക്കാണോ? ക്രൈസ്തവർക്കാണോ? ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഈ സംരക്ഷണം ഉണ്ടോ? ഇല്ല. പച്ചപ്പുൽമേടുകളിൽ കിടക്കുന്നവനും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടക്കുന്നവനും മാത്രമേ ഈ സംരക്ഷണമുള്ളൂ. രാവിലെ ഈ മന്ന ഭക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വൈദ്യരെ, ഇസ്രായേൽ മക്കൾ മന്ന ഭക്ഷിക്കുന്നത് പോലെ ഇന്ന് രാവിലെ നീ ദൈവത്തിൻ്റെ വചനം വായിച്ചു, അല്പനേരം ധ്യാനിച്ചു, അവരെന്നെ പച്ചപ്പുൽമേടുകളിൽ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. മനസ്സ് വെക്കണം, മനസ്സ് വെക്കണം. ഇന്ന് മുതൽ പച്ചപ്പുൽമേടുകളിൽ കിടക്കുവാനും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് ഞാൻ നടക്കും. ആത്മാവിൻ്റെ ഒരു വലിയ നദി നിന്റെ മുമ്പിൽ ഒഴുകുന്നുണ്ട്. ആത്മാവിൻ്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്ക് നിന്റെ മുമ്പിൽ ഒഴുകുന്നുണ്ട്. ഹല്ലേലൂയ. നദിയാണി ഓടമല്ല, മുട്ടോടമല്ല, അരയോടമല്ല, നീന്തിട്ടടരാതെ കടക്കാൻ വയ്യാത്ത ഒരു വലിയ നദി നിന്റെ മുൻപിലുണ്ട്. ദൈവത്തിന്റെ സംരക്ഷണം ഓർക്കുന്ന ഒരു ദൈവത്തിന്റെ പയ്യൻ ഭയപ്പെടേണ്ട കാര്യമില്ല, വ്യാകുലപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മേശയുണ്ട്. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. മുമ്പിൽ ദൈവത്തിന്റെ മേശ, പിൻപിൽ നന്മയും കരുണയും, ഇടവും വലവും വടിയും കോലും. തലയിൽ ദൈവത്തിന്റെ എണ്ണ, കീഴേ ശാശ്വത ഭുജം. ഈ സംരക്ഷണത്തിന്റെ കീഴിൽ ഒരു ദൈവം എപ്പോഴും സുരക്ഷിതരായിരിക്കും. യാതൊരു വൈറസും യാതൊരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കാതെ വണ്ണം യേശുവിന്റെ രക്തം കട്ടെടുക്കാനും പേരും കുറുമ്പടി പേര് നീ തളിച്ചിരിക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കട്ടെടുക്കാനും പേര് കുറുമ്പടി പേര് തളിച്ച കുഞ്ഞാടിന്റെ രക്തത്തിന് വിലയുണ്ടെങ്കിൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ വില നീ മനസ്സിലാക്കണം. 23 സങ്കീർത്തനത്തിൽ ഒരു ഭക്തന്റെ മുമ്പിൽ സംരക്ഷണം, പിൻപിൽ സംരക്ഷണം, ഇടത്ത് സംരക്ഷണം, വലത്ത് സംരക്ഷണം, മുകളിൽ സംരക്ഷണം, കീഴിൽ ശാശ്വത ഭുജം. ഈ സംരക്ഷണത്തിനകത്ത് ജീവിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സംരക്ഷണത്തിനകത്ത് ദൈവമകൾ ഉറപ്പോടെ ജീവിക്കണം. ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ എനിക്കൊരു ആത്മനിയോഗമുണ്ട്. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, നീ നൽകിയ നല്ല ചിന്തകൾ ഒരുമിച്ച് പങ്കുവെക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ദൈവീയ സുരക്ഷിതത്വത്തിൽ, ദൈവീയ സംരക്ഷണത്തിൽ ഞങ്ങൾ സംതൃപ്തരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും അനുഗ്രഹമായി തീരട്ടെ. വചന സംഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. പ്രഭാതമന്നയുടെ 3 എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ബഹുമാനപ്പെട്ട ദൈവകൃത്യൻ പറഞ്ഞതുപോലെ കരുതൽ ആണ് കരുത്ത് എന്ന് കേരളത്തിൻ്റെ അർത്ഥവാക്യം നാം എല്ലാവരും കേൾക്കുമ്പോഴും എന്താണ് കരുതലെന്ന്, ദൈവീകമായ കരുതൽ എന്താണ്? നമ്മുടെ മുന്നിലും പിന്നിലും ഇടതും വലതും മുകളിലും കീഴേ ശാശ്വത ഭുജമായി അനുഗ്രഹീതമായ ദൈവീക കരുതലിനെ കുറിച്ച് ഈ പകൽ കേട്ടത് ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായി ഭവിക്കട്ടെ. ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഈ പകലെന്നല്ല, എല്ലാ പ്രഭാതത്തിലും അനുഗ്രഹമായി തീരട്ടെ, അർത്ഥവാക്യമായി തീരട്ടെ. ദൈവീക കരുതൽ അനുഭവിക്കുന്നവർക്ക് കൂടുതൽ കരുതലിൻ്റെ ദൈവീകമായ കൃപകൾ കൊണ്ട് നിറയട്ടെ എന്ന പ്രഭാതമന്നയിലൂടെ ഇവാഞ്ചലിസം ബോർഡിന് വേണ്ടി എല്ലാവിധമായ ആശംസകളും നേരുന്നു.
പ്രത്യേക ശ്രദ്ധിക്കണമേ, നാളെ രാവിലെ ബഹുമാനപ്പെട്ട കേരള സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ കൊന്നു നിൽക്കുന്ന ലവറുകൾ പ്രഭാതമനയിലൂടെ ദൈവവചനവുമായി നമ്മളിലേക്ക് എത്തുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ശുഭദിനം. ഗോഡ് ബ്ലെസ് യു ഓൾ.